സെർവോസോണിക് ഹോട്ടൽ ആൻഡ് റിസോർട്ടിൽ വെച്ച് സംഘടിപ്പിച്ച ഓണപ്പൂക്കള മത്സരം ജനപങ്കാളിത്തം കൊണ്ട് വൻ വിജയമായി. ജോസ്കിരിക്കും പുറത്തുമായി 8 ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. പങ്കെടുത്തവർ എല്ലാം മെച്ചപ്പെട്ട മത്സരമാണ് കാഴ്ചവെച്ചത്. കുട്ടികളും മുതിർന്നവരും സ്ത്രീകളുമടക്കം നിരവധി ആളുകളുടെ പങ്കാളിത്തം മത്സരരംഗം കൊഴുപ്പിച്ചു. പൂക്കള മത്സരങ്ങളുടെ വിജയികളെ തിരഞ്ഞെടുക്കാൻ ജോസ്കിരിപ്പള്ളി വികാരി ഫാദർ ജോൺ കൂവപ്പാറയിൽ, ജോസ്കിരി വ്യാപാരികളുടെ പ്രതിനിധി ടോമി തച്ചങ്കുന്നേൽ, നവമാധ്യമ കൂട്ടായ്മ ജോസ്കിരിക്ക് വേണ്ടി രാജു മാത് എന്നിവരാണ് വിധികർത്താക്കളായിരുന്നത്. പൂക്കള മത്സരത്തിൽ അനുപമ സനീഷൻ ടീം 1 സ്ഥാനവും ഒരുമ രാജഗിരി 2 സ്ഥാനവും കരസ്ഥമാക്കി. അപ്പോഴും അതിൻ്റെ ഒരു ഭാഗമാണ് ഇതെന്ന് ഞാൻ കരുതുകയാണ്. കാരണം ഇങ്ങനെയൊരു മത്സരത്തിൻ്റെ പോസ്റ്റർ ഞാൻ കണ്ടപ്പോൾ ഇതിന് എത്ര പേര് വരും എന്നുള്ള ഒരു ചിന്തയൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാനത് പറഞ്ഞതൊന്നുമില്ല, എത്ര പേര് വരും എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും 7 പേര് എന്ന് കണ്ടപ്പോൾ എനിക്ക് ഏറെ അത്ഭുതമാണ് തോന്നിയത്. ഇത്രമാത്രം ഇതിനെ സ്വീകരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ അടയാളം എന്നുള്ളത്. അപ്പോൾ ഇതിന് മാർക്കറ്റുമാരായിട്ട് പറഞ്ഞപ്പോൾ ഏറ്റവും സന്തോഷമാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മുടെ നാട്ടിലെ ഒരു ഏറ്റവും വലിയ കൂട്ടായ്മയുടെ അനുഭവമാണ് ഓരോ പൂക്കളം എന്ന് പറയുന്നത്. 5 പങ്കെടുക്കുവാനായിട്ട് പറ്റുകയുള്ളൂ എന്ന് എഴുതിയിട്ടുണ്ട് എങ്കിൽ പോലും ഏറ്റവും ഭംഗിയായി അതിനേക്കാളും കൂടുതൽ ആൾക്കാർ വന്ന് ആ ഒരുമയുടെ ഒരു വലിയ അടയാളമാണ് ഓരോ പൂക്കളവും. അപ്പോൾ അത് മാർക്കെടുക്കുക എന്നുള്ളത് ഏറ്റവും വിഷമമേറിയ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഓരോ പൂക്കളത്തിന് മുമ്പിലൂടെ നടന്ന് മലയോര ഹൈവേയുടെ ചെറുപുഴ ചിറ്റാരിക്കാൽ റോഡിന് സമീപം പുതിയ പാലത്തിനരികിൽ ലോഡ്ജ് റൂമുകൾ മിതമായ നിരക്കിൽ വാടകയ്ക്ക്. ആധുനിക സൗകര്യത്തോടു കൂടിയ റൂമുകൾ. പുഴത്തീരത്തിന്റെ മനോഹര കാഴ്ച കണ്ട് ടൗണിന്റെ ബഹളങ്ങളിൽ നിന്നും ഒഴിവായി താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായ മുറികൾ. തട്ടാപറമ്പിൽ ടൂറിസ്റ്റ് ഹോം, പുതിയ പാലത്തിന് സമീപം ചെറുപുഴ.